വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ലൈംഗിക പീഡന പരാതിയിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിനെതിരെ കേസ്. എളമക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കണ്ണൂർ സ്വദേശിനി നൽകിയ പരാതിയിന്മേലാണ് നടപടി. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കണ്ണൂർ സ്വദേശിനി ഇത്തരത്തിലൊരു ആരോപണവും പരാതിയുമായി രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമാണ്. ഇന്നിപ്പോൾ കേസെടുത്തിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? നൽകിയിരുന്നു. ഈ കണ്ണൂർ സ്വദേശിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ എളമക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സംവിധായകൻ ബാലചന്ദ്രകുമാറിനെതിരെ ലൈംഗിക പീഡന പരാതിയിലാണ് നിലവിലിപ്പോൾ കേസെടുത്തിട്ടുള്ളതും. 10 വർഷം മുൻപ് ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ബാലചന്ദ്രകുമാറിനെതിരെയുള്ള ആരോപണം. ഗാനരചയിതാവിന്റെ വീട്ടിൽ വെച്ചാണ് പീഡനത്തിനിരയായതെന്നും യുവതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. കൊച്ചിയിൽ വെച്ച് പീഡനം നടന്നു എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കമ്മീഷണർ കേസ് കൈമാറിയതും കേസ് രജിസ്റ്റർ ചെയ്തതും. എന്തായാലും നിലവിൽ ഇന്ന് വൈകുന്നേരം ഈ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ബാലചന്ദ്രകുമാറിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ജീവിതത്തിൽ ഇന്ന് ഇവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ വരെ ആരോപണവുമായി രംഗത്ത് വരും. എതിർ ഭാഗത്ത് നിൽക്കുന്നത് ദിലീപാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ മറുപടികൾ അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല ഇതിനെയൊന്നും തന്നെ ഭയക്കുന്നില്ല എന്നുള്ള ഒരു മറുപടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും വന്നത്. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും പോലീസ് കേസെടുത്തിരിക്കുന്നു. ബാലചന്ദ്രകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിനിടയിൽ ഇങ്ങനെയൊരു ലൈംഗിക പീഡന പരാതിയും ഒപ്പം ഒരു കേസും വരുന്നത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു സാക്ഷി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് ദിലീപിനെതിരെ ഗൂഢാലോചന കേസടക്കം രജിസ്റ്റർ ചെയ്തതും പോലീസ് അതുമായി മുന്നോട്ട് പോകുന്നതും. ഈ സാക്ഷിക്കെതിരെ തന്നെ ഒരു ക്രിമിനൽ കേസ് കൂടി വരുമ്പോൾ ആ സാക്ഷിയുടെ ഒരു ആ സാക്ഷിക്ക് എത്രത്തോളം സാധുതയുണ്ട് എന്ന കാര്യം തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഇനി ദിലീപിന് സാധിക്കും. അത്തരത്തിൽ കൂടി വേണം ഈ കേസിനെ, ഈ ഇപ്പോ പുതുതായി ബാലചന്ദ്രകുമാറിനെതിരെ എടുത്ത കേസിനെ നമ്മൾ കാണാൻ. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ സ്വദേശിനിയുടെ പീഡന പരാതി കെട്ടിച്ചമച്ചതാണെന്ന ആരോപണവുമായി ബാലചന്ദ്രകുമാർ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇനിയും ഇത്തരം പരാതികൾ വന്നേക്കാമെന്നും ദിലീപിനെതിരായ പരാതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ബാലചന്ദ്രകുമാർ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് 24നോട് പറഞ്ഞിരുന്നു. ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദിലീപ് ഫാൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഡാഷ് ലൈവ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ വഴി ഒരു സ്ത്രീ മുഖം മൂടി വെച്ചിട്ടൊക്കെ വന്നിട്ട് ചില വാർത്തകൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു തൃശ്ശൂർ വെച്ച് പരിചയപ്പെട്ടു, പിന്നെ എറണാകുളത്ത് ഞാൻ വന്നു, അങ്ങനെ എറണാകുളത്ത് ഹോട്ടലിൽ വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പരാതി പറഞ്ഞിരുന്നത്. ഇനി ആ സ്ത്രീ തന്നെയാണോ ഈ പരാതി കൊടുത്തെങ്കിൽ ഈ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഒരു ഗാനരചയിതാവിൻ്റെ വീട്ടിൽ വെച്ചെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഒരു സ്ത്രീയാണോ ഇത് രണ്ടും രണ്ടുപേരാണോ, സ്വാഭാവികമായിട്ട് അത് പോലീസ് അന്വേഷിക്കണം. ഞാൻ ഈ യൂട്യൂബ് ചാനലിനെതിരെ ഞാൻ കൊടുത്ത പരാതി നിലവിൽ അന്വേഷണം നടക്കുകയാണ്. ആ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞ അതേ പരാതിക്കാരിയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് ഫേക്കാണ്, ഈ പറഞ്ഞിരിക്കുന്നത് എനിക്ക് യാതൊരുവിധ ബന്ധമുള്ളതല്ല. സ്വാഭാവികമായും നിയമപരമായി നേരിടണം, ഞാൻ നിയമപരമായി നേരിടും. വധ ഗൂഢാലോചന കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അധിക വാദമുഖങ്ങൾ രേഖാമൂലം കോടതിയിൽ സമർപ്പിച്ച പ്രതിഭാഗം. പ്രോസിക്യൂഷന്റെ ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമെന്ന് എഴുതി നൽകിയ വാദത്തിൽ പ്രതികൾ വ്യക്തമാക്കുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുക. അതിനിടെ ഗൂഢാലോചന കേസിൽ ദിലീപിന്റേതെന്ന് പറഞ്ഞ് ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ശബ്ദരേഖ 24ന് ലഭിച്ചു. അതേസമയം കേസിൽ ശബ്ദ പരിശോധനയ്ക്ക് പ്രതികൾ സന്നദ്ധത അറിയിച്ചു. എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സമർപ്പിച്ചിട്ടുള്ള അധികവാദത്തിൽ ദിലീപ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് തനിക്കെതിരായി പ്രോസിക്യൂഷൻ ഉയർത്തിയിട്ടുള്ള എല്ലാ ആരോപണങ്ങളും വാസ്തവ വിരുദ്ധമാണെന്ന് സ്ഥാപിച്ചെടുക്കുന്നതിനാണ്. അതായത് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ, ബാലചന്ദ്രകുമാർ കൊണ്ടുവന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ എല്ലാം തന്നെ വിശ്വസിക്കാനാവാത്തതാണെന്നും മാത്രമല്ല അത് കോടതി തെളിവായി എടുക്കരുതെന്നും ദിലീപ് കോടതി മുമ്പാകെ അറിയിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ കേസ് കോടതിയിലെത്തിയപ്പോൾ അവിടെ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനെ താൻ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് തീർത്തും അവാസ്തവമാണ് എന്നുള്ള കാര്യവും ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഈ പറയപ്പെടുന്ന ദിവസം കോടതിയിൽ കേസേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ദിലീപ് വ്യക്തമാക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ താൻ 33 മണിക്കൂർ ചോദ്യം ചെയ്യലിന് വിധേയനായ വ്യക്തിയാണെന്നും അവർ ആവശ്യപ്പെട്ട ഫോണുകളെല്ലാം കൈമാറിയെന്നും ദിലീപ് ഇന്ന് കോടതിയിൽ നൽകിയ എഴുതി നൽകിയ അധികവാദത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ബൈജു പൗലോസിനോട് വർഷങ്ങളായി, ബൈജു പൗലോസിന് വർഷങ്ങളായി തന്നോട് വൈരാഗ്യമുണ്ടെന്നും അതാണ് ഇപ്പോൾ തീർക്കുന്നതെന്നും ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലും പുതിയ FIR
അത് ഡി ജി പി ബി സന്ധ്യയുടെയും ബൈജു പൗലോസിന്റെയും ഗൂഢാലോചനയാണ്. അവർ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു. ഇങ്ങനെ ഒരു ആരോപണവും ദിലീപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനിടെ ദിലീപിൻ്റെതെന്ന പേരിൽ ബാലചന്ദ്രകുമാർ നേരത്തെ പറഞ്ഞ ഒരു ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ശബ്ദരേഖ 24 ലഭിക്കുകയും ചെയ്തു. അതിൽ പറയുന്നത് ഉദ്യോഗസ്ഥരെ ഗ്രൂപ്പിലിട്ട് തട്ടിയേക്കണം എന്നുള്ളത് ദിലീപ് പറയുന്നു എന്നുള്ള രീതിയിലാണ് ആ ശബ്ദരേഖയുള്ളത്. മാത്രമല്ല ഒരു വർഷം ഒരു രേഖയും ഉണ്ടാകരുതെന്നും ഈ ശബ്ദരേഖയിൽ കൃത്യമായി പറയുന്നു. ദിലീപ് സഹോദരനോട് പറയുന്ന രീതിയിലാണ് ഈ ശബ്ദരേഖയുള്ളത്. അത് ബാലചന്ദ്രകുമാറാണ് പുറത്തു വിട്ടിട്ടുള്ളത്. ഒരു വർഷം ഒരു ലിസ്റ്റ് ഉണ്ടാക്കരുത്, ഒരു റെക്കോർഡ് ഉണ്ടാക്കരുത്, ഫോൺ യൂസ് ചെയ്യരുത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട ശബ്ദ സാമ്പിൾ പരിശോധിക്കുന്നതിന് പ്രതികൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ മുഖേനയാണ് പ്രതികൾ ഈ സന്നദ്ധത അന്വേഷണ സംഘത്തെ അറിയിച്ചത്. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുക എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. പീഡന ദൃശ്യങ്ങൾ കോടതിയിൽ നിന്ന് ചോർന്നുവെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നടിയുടെ കത്ത് രാഷ്ട്രപതിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്കാണ് നടി കത്തയച്ചത്. ദൃശ്യങ്ങൾ ചോർന്നുവെന്ന കാര്യം ഞെട്ടിക്കുന്നതാണ്, ഇത് തന്റെ സ്വകാര്യത ഹനിക്കുന്നതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രതികളുടെ കയ്യിലും വിദേശത്തും ദൃശ്യങ്ങൾ ഉണ്ടെന്ന വെളിപ്പെടുത്തലിലും അന്വേഷണം വേണം. വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടാണ് നടി കത്തയച്ചത്. അതേസമയം വധ ഗൂഢാലോചന കേസിൽ പ്രതികളുടെ ശബ്ദ സാമ്പിൾ പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് നടപടി തുടങ്ങി. തന്നെ ആക്രമിച്ച ദൃശ്യങ്ങൾ കോടതിയിൽ നിന്ന് ചോർന്നുവെന്ന വാർത്തയിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അക്രമത്തിന് ഇരയായ നടി രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ആ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്ക് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ സ്വകാര്യതയെ പോലും ഹനിക്കുന്നതാണ്. ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നതിൽ പിന്നിൽ വലിയ രീതിയിലുള്ള ദുഃഖം തനിക്ക് ഉണ്ട് എന്നുകൂടി നടി ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് നടി മുന്നോട്ട് വെക്കുന്നത്. എങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ കോടതിക്ക് നിന്ന് പുറത്തേക്ക് പോയത് എന്ന് സംബന്ധിച്ച വിശദമായ പരിശോധന അനിവാര്യമാണെന്നും നടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2019 December 20 ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ചോർന്നതായി വിചാരണ കോടതിയിൽ ഫോറൻസിക് സയൻസ് ലാബിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടും പിന്നീട് നടപടി ഉണ്ടായിട്ടില്ല. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ പരിശോധന തന്നെ ആവശ്യമാണെന്നാണ് നടി കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നടിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ നിലവിൽ യാതൊരു ഏജൻസികളും കടന്നിട്ടില്ല. കാരണം ഇക്കാര്യത്തിൽ കോടതിയുടെ പരിഗണനയിലിരുന്ന ഒരു കേസിൽ കോടതി തന്നെ പരിഗണിച്ച ഒരു ദൃശ്യം ഇക്കാര്യത്തിൽ എങ്ങനെ ചോർന്നു സംബന്ധിച്ച വിശദമായ പരിശോധന വേണമെങ്കിൽ അക്കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ കൂടി വേണമെന്ന ആവശ്യമാണ് അന്വേഷണ ഏജൻസികൾ ഒരുപോലെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട തന്റെ വ്യാകുലതകൾ കൃത്യമായി തന്നെ നടി ഇപ്പോൾ മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവരെ കത്തിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി സ്വപ്ന സുരേഷ്. കോൺസുലേറ്റിലെ അനധികൃത ഇടപാടുകളും സ്വർണ്ണക്കടത്തും ശിവശങ്കറിന് അറിയാമായിരുന്നു. സ്വർണം വിട്ടുകിട്ടാൻ കസ്റ്റംസുമായി ബന്ധപ്പെട്ടു. സ്പേസ് പാർക്കിലെ തന്റെ നിയമനത്തിന് പിന്നിൽ ശിവശങ്കർ ആയിരുന്നു. തന്റെ ഭർത്താവ് ജയശങ്കറിന് ശിവശങ്കർ ഇടപെട്ട് കെ ഫോണിൽ ജോലി നൽകി. കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരിനെ വലിച്ചിഴയ്ക്കാൻ സമ്മർദ്ദത്തിലാക്കിയിട്ടില്ലെന്ന് ആക്കിയിട്ടില്ലെന്നും സന്ദീപിന്റെ ആരോപണത്തെ പിന്തുണയ്ക്കുന്നില്ലെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് തന്നെ ബലിയാടാക്കിയെന്ന ശിവശങ്കറിന്റെ അനുഭവകഥയിലെ ആരോപണത്തെ തുറന്നെതിർക്കുകയാണ് സ്വപ്ന സുരേഷ്. അനുഭവകഥയിൽ തന്നെ പരാമർശിക്കുന്ന ഭാഗങ്ങളിൽ ശിവശങ്കർ നുണ പറയുന്നു. നയതന്ത്ര ബാഗേജിൽ വന്നത് സ്വർണമാണെന്ന് ശിവശങ്കറിന് അറിയാമായിരുന്നുവെന്നും ശിവശങ്കർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും സ്വപ്ന. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനെന്ന അധികാരം ഉപയോഗിച്ച് ബാഗേജ് വിട്ടുകിട്ടാൻ ഇടപെടൽ നടത്തി. പുള്ളിക്കാരൻ പറഞ്ഞു, കൊറോണ സമയമായതുകൊണ്ട് ചൈനീസ് പ്രോഡക്ട്സ് എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് വന്നതിൻ്റെ പേരിൽ ഒരു ഡിലേ വന്നിരിക്കുകയാണ്. കസ്റ്റംസ് ഇത് ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഡ്യൂ ടൈമിൽ അത് റിലീസായി വരുമെന്ന് കോൺസൽ ജനറലിനോട് പറഞ്ഞേക്കൂ. ഡിപ്ലോമാറ്റിക് ബാഗേജ് ഒരിക്കലും അവർ തുറക്കത്തില്ല, പേടിക്കണ്ട. ഇങ്ങനെ പല മെസ്സേജസ് തന്നത് ഞാൻ എൻ്റെ കോൺസൽ ജനറലിനോടും ഡിപ്ലോമാറ്റ്സിനോടും ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ആസ് എ പാർട്ട് ഓഫ് മൈ ഒഫീഷ്യൽ കപ്പാസിറ്റി. ബിക്കോസ് അവരെന്നോട് ശിവശങ്കറിനെ വിളിച്ച് എല്ലാം ക്ലിയർ ചെയ്യിക്കാൻ പറഞ്ഞു. ഞാൻ ശിവശങ്കർ സാറിന് എൻ്റെ ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ വിളിച്ചു, പേഴ്സണൽ കപ്പാസിറ്റിയിലല്ല. ആൻഡ് പ്രത്യേകിച്ച് വിളിച്ച് സംസാരിക്കേണ്ട കാര്യം എനിക്കുണ്ടായിട്ടില്ല, ബിക്കോസ് ഓൾവേസ് ഹീ ഈസ് ഇൻ ടച്ച് വിത്ത് മീ. സ്വർണം പിടികൂടിയ ദിവസം ഒളിവിൽ പോകാനും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാനും നിർദ്ദേശിച്ചത് ശിവശങ്കറാണ്. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ അന്വേഷണ ഏജൻസികളുടെ സമ്മർദ്ദമെന്ന തരത്തിൽ പുറത്തുവന്ന ശബ്ദരേഖ ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം വനിതാ പോലീസ് ഉദ്യോഗസ്ഥ തയ്യാറാക്കിയതാണ്. ശബ്ദരേഖകൾ തെറ്റായി ഉപയോഗിച്ചു.
അന്നൊരു വാല്യൂ എവിടെയോ അവർ കണ്ടോണ്ടാണല്ലോ അത് ചെയ്യുകയും ചെയ്തത്, അത് ഉപയോഗിക്കുകയും ചെയ്തത്. ഇല്ലെങ്കിൽ അവർ എന്നെ ഹെൽപ്പ് ചെയ്യാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് ഓഗസ്റ്റിൽ തന്നെ എറിയേണ്ടതല്ലേ. ശിവശങ്കറിന്റെ നിർദ്ദേശമനുസരിച്ചാണ് സ്പേസ് പാർക്കിൽ ജോലിക്ക് ചേർന്നത്. ജോലിക്കായി ഹാജരാക്കിയ രേഖകൾ വ്യാജമെന്ന ശിവശങ്കറിന് അറിയാമായിരുന്നു. ഭർത്താവ് ജയശങ്കറിന് ശിവശങ്കർ ഇടപെട്ട് കെ ഫോണിൽ മാനേജറായി ജോലി നൽകി. പിന്നീട് വിവാദമായപ്പോൾ പിരിച്ചുവിട്ടു. ജയശങ്കർ എന്ന് പറയുന്ന മൈ ദെൻ ഹസ്ബൻഡ്, ഹി വാസ് വർക്കിംഗ് ഫോർ കെ ഫോൺ. അത് ശിവശങ്കർ വാങ്ങിച്ചു കൊടുത്തതാണ്. പക്ഷെ അതിനെ കുറിച്ചൊന്നും ഒരു ഡിസ്കഷനിൽ വന്നിട്ടില്ല. അവരെല്ലാരും ഇപ്പോ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുക. ശിവശങ്കറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ലോക്കർ തുറന്നത്. ലോക്കറിൽ ഉള്ള കോടികൾ തന്റേത് മാത്രമല്ലെന്നും സ്വപ്ന സൂചന നൽകുന്നു. യു എ നാഷണൽ ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി കോൺസുൽ ജനറൽ ശിവശങ്കറിന് കൈമാറാനായി നൽകിയതായിരുന്നു ഐഫോൺ. താൻ ശിവശങ്കറിനെ ചൂഷണം ചെയ്തെന്നും ചതിച്ചെന്നുമുള്ള അനുഭവകഥയിലെ വാക്കുകൾ വേദനിപ്പിച്ചു. കൂട്ടുപ്രതിയായിരുന്ന സന്ദീപിനെതിരെയും സ്വപ്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പെട്ടെന്ന് ജയിലിൽ വെച്ച് ഞാനും ഇങ്ങനെ എന്റെ മമ്മി വന്നിട്ട് പറഞ്ഞു, സന്ദീപ് ഇങ്ങനെയൊക്കെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓ മൈ ഗോഡ്, ഇവർക്കൊക്കെ നല്ല ഡിഫൈൻഡ് ടൈമിങ്ങിലാണ് സരിത്തിനെയും സന്ദീപും ഞാനും അവിടെ കസ്റ്റഡിയിൽ ഒരുമിച്ചായിരുന്നു. അപ്പം എൻ്റെ അറിവിൽ സന്ദീപും സരിത്തും ആ കസ്റ്റഡി എൻജോയ് ചെയ്തു. ജയിലിനേക്കാളും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ എന്നാണ് അവർ കോർട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞിട്ട് എൻ്റെ ലോയറിൻ്റെ അടുത്ത് കസ്റ്റഡി എക്സ്റ്റൻഷൻ ഒബ്ജക്റ്റ് ചെയ്യരുത് എന്ന് റിക്വസ്റ്റ് ചെയ്തത്. കെ ടി ജലീലുമായി ഉണ്ടായിരുന്നത് ഔദ്യോഗിക ബന്ധം മാത്രമാണ്. മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനുമായി വ്യക്തിപരമായും ഔദ്യോഗികമായും അടുപ്പമുണ്ടായിരുന്നുവെന്നും സ്വപ്ന വ്യക്തമാക്കുന്നു. സ്വർണ്ണക്കടത്ത് നിഷേധിക്കാത്ത സ്വപ്ന സുരേഷ് ആർക്കുവേണ്ടിയാണ് സ്വർണം കൊണ്ടുവന്നതെന്നോ ആരാണ് അയച്ചതെന്നോ തുറന്നു പറയുന്നില്ല. ഷെഫീദ് റൌത്തർ, 24, തിരുവനന്തപുരം. സ്വപ്നയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസും ബി ജെ പിയും. മൂടിവച്ച സത്യങ്ങളാണ് സ്വപ്നയുടെ തുറന്നു പറച്ചിലിലൂടെ പുറത്തുവരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സ്വപ്നയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികൾ വിഷയം പുനരന്വേഷിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടപ്പോൾ, സ്വപ്നയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികൾ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പങ്കില്ലെന്ന പേരിൽ വന്ന ശബ്ദ സന്ദേശം കെട്ടിച്ചമച്ചതാണെന്ന് സ്വപ്നയുടെ വെളിപ്പെടുത്തലോടെ വ്യക്തമായെന്ന് വി ഡി സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പ്രതികൾക്ക് പിന്തുണ നൽകിയത്. ഏറ്റവും അപമാനകരമായ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ ഓഫീസിലെ ഏറ്റവും പ്രധാനി, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ, അമിതാധികാരങ്ങൾ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ, ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്വർണക്കടത്തിൽ സി പി ഐ എം പ്രതിരോധം പൊളിഞ്ഞെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഏത് രീതിയിലാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് സ്വർണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാൻ സന്നാഹങ്ങൾ ഒരുക്കിയത് എന്നുള്ളതിന്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്വപ്നയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികൾ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞ് രാജിവെക്കണമെന്ന് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. അറിയാതെ ചെയ്തു എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രി പറയുന്നത്. അറിയാതെയല്ല ചെയ്തത്, അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എന്ന് വളരെ വ്യക്തമായി. ഇനിയെങ്കിലും അല്പമെങ്കിലും ധാർമ്മികത അവശേഷിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പദവി ഒഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണെന്നായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ബാഗേജ് വിട്ടുകിട്ടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടെന്ന വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു. അതേസമയം പലപ്പോഴും സത്യം പുറത്തുവരുമ്പോഴേക്കും അസത്യം ഒരുപാട് യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് മുൻമന്ത്രി കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. തന്റെ രക്തത്തിനായി ഓടി നടന്നവർക്ക് ദൈവം മാപ്പ് കൊടുക്കട്ടെയെന്നും ജലീൽ പ്രതികരിച്ചു. റിസർച്ച് ഡെസ്ക്, 24. സ്വപ്ന സുരേഷിന്റെ അഭിമുഖം കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നു. ഇ ഡി കസ്റ്റഡിയിലിരിക്കെ പുറത്തുവന്ന ശബ്ദരേഖയിൽ അന്വേഷണത്തിന് സാധ്യത. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തലിലാണ് നടപടി. സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ഹൈക്കോടതിയെ അറിയിക്കും. കേന്ദ്ര ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാർ നൽകിയ അപ്പീലിൽ ഇക്കാര്യം ബോധിപ്പിക്കും. സ്വർണ്ണക്കടത്തിന് പിന്നിൽ കൂടുതൽ പേരുണ്ടെന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തലും കസ്റ്റംസ് പരിശോധിക്കും. കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. കേന്ദ്ര ഏജൻസികൾക്കെതിരായ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ വരാനിരിക്കുകയാണ്. ഇപ്പോൾ സ്വപ്ന സുരേഷ് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നത്, അതായത് ഇ ഡി കസ്റ്റഡിയിലിരിക്കെ പുറത്തു വന്നിട്ടുള്ള ശബ്ദരേഖയിൽ ഒരു അന്വേഷണത്തിനുള്ള സാധ്യതയാണ് നിലവിലിപ്പോൾ തെളിയുന്നത്. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ശബ്ദരേഖയാണ് എന്നുള്ളതാണ് സ്വപ്ന വ്യക്തമാക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ
ഇഡി നിർബന്ധിച്ചു എന്ന തരത്തിലായിരുന്നു സ്വപ്നയുടെ ശബ്ദരേഖ അന്ന് പുറത്തു വന്നത്. ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയ്ക്കനുസരിച്ചാണ് ചെയ്തതെന്ന് സ്വപ്ന പറഞ്ഞത് ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാർ നൽകിയിട്ടുള്ള ഈ അപ്പീൽ തിങ്കളാഴ്ച കോടതി മുമ്പാകെ വരുമ്പോൾ ഈ വസ്തുത ഹൈക്കോടതിയെ അറിയിക്കാനാണ് ഇഡി ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. അതെന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമായിരിക്കില്ല എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നതും. ഇനി രണ്ടാമതായി കസ്റ്റംസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ സ്വർണ്ണക്കടത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളവർ മാത്രമല്ല കൂടുതൽ പേരുണ്ട് എന്ന തരത്തിൽ സ്വപ്നയുടെ ഒരു പരാമർശം ഈ വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂകളിൽ വന്നിരുന്നു. അതും കസ്റ്റംസ് ആണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ട തെളിവ് ലഭിക്കുമോ രേഖകൾ ഉണ്ടാകുമോ എന്നുള്ള അന്വേഷണം കസ്റ്റംസും നടത്തുന്നുണ്ട്. എന്തായാലും വിശദമായി തന്നെ സ്വപ്നയുടെ ഈ വെളിപ്പെടുത്തലുകൾ പരിശോധിച്ച് മുന്നോട്ട് പോകാനാണ് നിലവിലിപ്പോൾ കസ്റ്റംസും ഇഡിയും തീരുമാനിച്ചിട്ടുള്ളത്. തെളിവുകൾ ലഭിക്കുന്ന പക്ഷം അവർ തുടരന്വേഷണം എന്നുള്ള ഒരു നടപടിയിലേക്ക് കടന്നേക്കും എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കുറയുന്നു. ഇന്ന് 33,538 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കേരളത്തിലേക്ക് എത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശം പുതുക്കി. വിദേശത്ത് നിന്നെത്തുന്നവർ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പരിശോധന നടത്തിയാൽ മതിയെന്ന് പുതുക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ശ്രീനിത കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് കോവിഡ് തീവ്രത കുറയുന്നു എന്ന് വിലയിരുത്താവുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് നിന്ന് 33,538 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 102,778 സാമ്പിളുകൾ പരിശോധിച്ചതിലാണ് 33,538 പേർക്ക് പോസിറ്റീവായിരിക്കുന്നത്. ഇന്ന് രേഖപ്പെടുത്തിയ ടി പി ആർ നിരക്ക് 32.63%. അതായത് ടി പി ആർ നിരക്കിലും കോവിഡ് കണക്കിലും വലിയ രീതിയിലുള്ള ഒരു കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ആ കോവിഡ് കണക്കിലുള്ള കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ 5,577 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്ന് കൂട്ടിച്ചേർക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, കേരളത്തിലേക്ക് എത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുതുക്കിയിട്ടുണ്ട്. അതായത് വിദേശത്ത് നിന്ന് സംസ്ഥാനത്ത് എത്തുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പരിശോധന നടത്തിയാൽ മതിയെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഇനി പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിലവ് സംസ്ഥാനം വഹിക്കുമെന്നും പറയുന്നു. 7 ദിവസം എന്തായാലും ഗൃഹനിരീക്ഷണം തുടരണം എന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഇക്കാലയളവിൽ ആരോഗ്യസ്ഥിതി വിലയിരുത്തണം. ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും പരിശോധന നടത്തേണ്ടതുണ്ട്. RT-PCR പരിശോധനയിൽ പോസിറ്റീവ് ആകുകയാണെങ്കിൽ അത് അവരുടെ സാമ്പിളുകൾ ജനിതക പരിശോധനയ്ക്ക് അയക്കണമെന്നും പുതുക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന 10, 11, 12 ക്ലാസുകളിലെ അധ്യയനം വൈകുന്നേരം വരെയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ അധ്യയനം വൈകുന്നേരം വരെ നീട്ടുന്നതും പരിഗണനയിലുണ്ട്. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച വിദ്യാഭ്യാസ വകുപ്പ് ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ തന്നെ 10, 11, 12 ക്ലാസുകൾ ഉച്ചവരെ നടന്നു വരികയാണ്. തിങ്കളാഴ്ച മുതൽ 7-ാം തീയതി മുതൽ 10, 11, 12 ക്ലാസുകൾ വൈകുന്നേരം വരെ സാധാരണ നിലയിൽ ക്ലാസുകൾ തുടങ്ങാനാണ് ഇപ്പോൾ ഇന്നലെ കൂടി അവലോകന യോഗം തീരുമാനിച്ചിട്ടുള്ളത്. 14-ാം തീയതി മുതൽ 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ തുടങ്ങണമെന്ന നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ടൈം ടേബിളിനെ സംബന്ധിച്ചുള്ള അന്തിമ രൂപം നൽകിയിട്ടില്ല. അത് തിങ്കളാഴ്ച മാത്രമേ ടൈം ടേബിൾ എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ചോളം തീരുമാനിക്കുകയുള്ളൂ. ഇതിഹാസ ഗായിക ലതാ മങ്കേഷ്കറുടെ ആരോഗ്യനില ഗുരുതരമെന്ന റിപ്പോർട്ടുകൾ. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് 1 മാസത്തിലേറെയായി മുംബൈയിലെ ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ് ലതാ മങ്കേഷ്കർ. ജനുവരി 11 ലതാ മങ്കേഷ്കറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോവിഡിനൊപ്പം ന്യൂമോണിയയും ബാധിച്ചെങ്കിലും അപകടനില തരണം ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് ഗായികയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രനെതിരെ ജാതീയ അധിക്ഷേപവുമായി MM മണി. രാജേന്ദ്രൻ ബ്രാഹ്മണനായതുകൊണ്ടല്ല, സംവരണ വിഭാഗക്കാരനായതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയായത്. സംവരണ സീറ്റിൽ ജാതി നോക്കിയാണ് സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതെന്നും MM മണി പറഞ്ഞു. ജാതി നോക്കുന്നത് പാർട്ടിയാണെന്ന എസ് രാജേന്ദ്രന്റെ വിമർശനത്തിനെതിരെയായിരുന്നു MM മണിയുടെ പ്രതികരണം. രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
രാജേന്ദ്രൻ പാർട്ടിയുമായിട്ട് ഇടഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഏറ്റവും കൂടുതൽ രാജേന്ദ്രനെ വിമർശിച്ചിട്ടുള്ള ആളാണ് എം എം മണി. കഴിഞ്ഞ ദിവസമാണ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു വാർത്താക്കുറിപ്പിൽ രാജേന്ദ്രനെതിരെ വലിയ തരത്തിലുള്ള വിമർശനമാണ് പാർട്ടി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിൽ രാജേന്ദ്രൻ കൃത്യമായിട്ടുള്ള ജാതീയമായിട്ടുള്ള വേർതിരിവുണ്ടാക്കി വോട്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കണ്ടെത്തലാണ് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. ഇതിൽ എസ് രാജേന്ദ്രന്റെ ഒരു മറുപടിയും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ജാതീയമായിട്ടുള്ള വേർതിരിവുണ്ടാക്കാൻ ശ്രമിച്ചത് താനല്ല, അത് പാർട്ടിയാണെന്നുള്ള വിമർശനമായിരുന്നു, അല്ലെങ്കിൽ മറുപടിയായിരുന്നു എസ് രാജേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്തായാലും ആ വിമർശനത്തോട് അല്ലെങ്കിൽ ആ മറുപടിയോട് എം എം മണിയുടെ ഒരു മറുപടി വന്നിരിക്കുകയാണ്. അതായത് കൃത്യമായിട്ടും ദേവികുളം മണ്ഡലം എന്ന് പറയുന്നത് ഒരു സംവരണ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ആ ജാതീയമായ പരിഗണന ലഭിച്ചതുകൊണ്ടാണ് രാജേന്ദ്രൻ 15 കൊല്ലം അവിടെ എം എൽ എ ആയതെന്നുള്ള കൃത്യമായിട്ടുള്ള മറുപടിയും എം എം മണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ബ്രാഹ്മണൻ ആയതുകൊണ്ടല്ല രാജേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചതെന്നും എം എം മണി പറഞ്ഞു. ഈ ഒരു വിഷയത്തിൽ പാർട്ടിക്കെതിരെ തുടർച്ചയായിട്ടുള്ള ഇത്തരം രാജേന്ദ്രന്റെ വിമർശനങ്ങളിൽ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വിമർശനങ്ങളിൽ വലിയ രീതിയിലാണ് എം എം മണിയുടെ ഭാഗത്തു നിന്ന് വിമർശനം ഉണ്ടായിരിക്കുന്നത്. രാജേന്ദ്രൻ ബ്രാഹ്മണനായതുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയായതല്ലോ, അല്ലല്ലോ. പള്ളർ സമുദായക്കാരൻ എന്ന് പറഞ്ഞ എസ് സി വിഭാഗമായതുകൊണ്ടാണ് രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയത്. ആ ജാതീയമായ കാര്യം റിസർവേഷനിൽ പരിഗണിച്ചത് കൊണ്ടാണല്ലോ ഈ 15 വർഷം എം എൽ എ എന്ന നിലയിൽ ഞെടിഞ്ഞു നടന്നത്. പത്ര സമ്മേളനം നടത്തിയാൽ കൂടുതൽ വർഷമാകും, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരും. അത് വേണോ വേണ്ടെന്ന് പുള്ളി തീരുമാനിച്ചോട്ടെ, കൂടുതൽ വിശദീകരിക്കും. 3-6 മീറ്റിംഗ് വെച്ച് ഞാൻ തന്നെ പോയി പ്രസംഗിക്കുകയും ചെയ്യും. പറഞ്ഞിട്ട് ഞാൻ പറയുമ്പം പിന്നെ നേരത്തേനും വിഷമം വരും, പലതും പറയേണ്ടി വരും. വ്യക്തിപരമായി വഷളാകാനുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്ന് നമ്മൾ വിശദീകരിക്കേണ്ടി വരും. ഇന്ന് പാർട്ടിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി, അതായത് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചതടക്കമുള്ള ആളുകളുടെ പേര് രാജേന്ദ്രൻ ഇന്ന് വാർത്താസമ്മേളനം വിളിച്ച് പറയുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ഈയൊരു ഘട്ടത്തിൽ വാർത്താസമ്മേളനം ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ വാർത്താസമ്മേളനം വിളിച്ച് പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിനെതിരെയും എം എം മണി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം, അതായത് പാർട്ടി അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയാൽ രാജേന്ദ്രനെതിരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും പറയേണ്ടി വരും. അത്തരം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് എങ്കിൽ, പാർട്ടിയെ ഇനിയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് എങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരുമെന്നും എം എം മണി പറഞ്ഞു. പറവൂരിൽ മത്സ്യത്തൊഴിലാളിയായ സജീവൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി സജീവന്റെ കുടുംബം. കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത് തെറ്റായ കാര്യങ്ങളെന്ന് കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ സജീവന്റെ അപേക്ഷയിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ ജാഫർ മാലിക്കിന്റെ വിശദീകരണം. അതേസമയം ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന അപേക്ഷകളിൽ തീരുമാനം വേഗത്തിലാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സജീവന്റെ ആത്മഹത്യയിൽ 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കിട്ടുമെന്നും കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ട്. പറവൂരിൽ മത്സ്യത്തൊഴിലാളിയായ സജീവൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായെന്ന നിലപാടിൽ തന്നെയാണ് അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കളക്ടർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കുടുംബം 24നോട് പ്രതികരിച്ചിട്ടുണ്ട്. കളക്ടർ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും കുടുംബം ആരോപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സബ് കളക്ടർ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നത്, അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് രേഖാമൂലം കൈപ്പറ്റി എന്നിട്ട് ക്യാഷ് അടയ്ക്കാൻ പറഞ്ഞിട്ട് അടച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതൊരു വലിയ തെറ്റാണ്, വലിയ നുണയാണ് ആ പറയുന്നത്. അപ്പൊ അവർക്കെതിരെയും ഞങ്ങൾക്ക് പരാതിയുണ്ട്. സജീവന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് 7 ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ട് എങ്കിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ന് ഫോർട്ട് കൊച്ചി RDO ഓഫീസിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. ഈ മരണമുണ്ടായ 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ജോയിന്റ് കമ്മീഷണർ പിന്നെ ജെറോമിക് ജോർജ് എസിനെ അതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 7 ദിവസത്തിനുള്ളിൽ മറുപടി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക ഉത്തരവിറക്കിയിട്ടുണ്ട്. അത് കിട്ടിയാൽ എന്താണ് അതിന്റെ നടപടിക്രമങ്ങൾ എന്ന് നോക്കിയതിനു ശേഷമുള്ള നടപടികളിലേക്കാവും പോകുക. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ അപേക്ഷ ലഭിച്ചപ്പോൾ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരുന്നുവെന്നും എറണാകുളം ജില്ലാ കളക്ടർ ജാഫർ മാലിക് പ്രതികരിച്ചു. ഈ പർട്ടിക്കുലർ കേസിൽ ഇതുവരെയുള്ള ഫാക്ട്സിൽ നമ്മുടെ ഭാഗത്ത് ഒരു മനഃപൂർവ്വം ഉണ്ടാക്കിയ ഡിലേ അല്ലെങ്കിൽ
കൈക്കൂലി അല്ലെങ്കിൽ മോശമായ പെരുമാറ്റത്തിന്റെ ഒരു തെളിവ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതേസമയം ഫോർട്ട് കൊച്ചി ആർ ഡി ഓഫീസിനെതിരെ നിരവധി പരാതിക്കാരാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. 7 മാസമായി പരാതി നൽകിയിട്ട് ഇനിയും നടപടി ഉണ്ടായിട്ടില്ല എന്നും ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും രീതിയിൽ അവർക്ക് വരാനോ അല്ലെങ്കിൽ അവർ അവധിയിൽ പ്രവേശിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ പകരം ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തണമെന്നും പരാതിക്കാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സീലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നമ്പറും ഇടാൻ വേണ്ടി ഒരു ഡേറ്റും ഇടാൻ വേണ്ടി ഈ പറഞ്ഞ 60 ദിവസത്തിന്റെ ആവശ്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ 30,000 അപേക്ഷ തീർക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിച്ചാൽ മാത്രമേ പിന്നീട് വരുന്ന അപേക്ഷകൾ മുന്നോട്ട് പോകുള്ളൂ. അതേസമയം നിലവിൽ കെട്ടിക്കിടക്കുന്ന പരാതികൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചതായാണ് അധികൃതരും വിശദീകരിക്കുന്നത്. നിലയ്ക്കൽ ദേവസ്വം മെസ്സിലെ അഴിമതിയിൽ അന്വേഷണം അട്ടിമറിക്കാൻ നീക്കം. സംസ്ഥാന വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും ഫിനാൻസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ല. സസ്പെൻഡ് ചെയ്തത് ഒരു ഉദ്യോഗസ്ഥനെ മാത്രമാണ്. 50 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. 3 പ്രധാന ഉദ്യോഗസ്ഥർക്കെതിരെ വീണ്ടും കുറ്റപത്രം നൽകാനാണ് വിജിലൻസിന്റെ നീക്കം. അതേസമയം ഇടത് സംഘടനയുടെ ഇടപെടലാണ് അട്ടിമറിക്ക് പിന്നിലെന്നും ആരോപണമുണ്ട്. അഞ്ചിൽ ഇഞ്ചോടിഞ്ച്. പഞ്ചാബിൽ പി സി സി അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധുവിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഫലം കണ്ടു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ രാഹുൽഗാന്ധി എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്ന് സിദ്ധു. സിദ്ധു ഇടഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം വീതം വയ്ക്കുന്നതുൾപ്പെടെ നേതൃത്വം പരിഗണിച്ചിരുന്നു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ രാഹുൽഗാന്ധി നാളെ പ്രഖ്യാപിക്കും. ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ട്. മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിക്ക് മത്സരിക്കാനായി 2-ാമത്തെ സീറ്റ് നൽകിയത് മുതൽ ഇടഞ്ഞു നിൽക്കുകയാണ് സിദ്ധു. ദുർബലനായ നേതാക്കളുടെ താളത്തിനൊത്തു തുള്ളുന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെയാണ് ഹൈക്കമാൻഡിന് ആവശ്യം എന്നും 60 MLA മാരെ ഉണ്ടെങ്കിൽ മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചോ സ്ഥാനാർത്ഥിയെക്കുറിച്ചോ ചർച്ച ചെയ്യേണ്ടതുള്ളൂ എന്നതടക്കമുള്ള പരാമർശങ്ങൾ സിദ്ധു കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. കൂടാതെ പ്രചരണത്തിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി സ്ഥാനം വീതം വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചത്. ചരൺജിത് സിംഗ് ചന്നിക്കും സിദ്ധുവിനും 2.5 വർഷം വീതം മുഖ്യമന്ത്രി സ്ഥാനം വീതം വയ്ക്കുന്നത് ഉൾപ്പെടെ പരിഗണിച്ചിരുന്നെങ്കിലും അത് തിരിച്ചടിയാകുമെന്നും പാർട്ടിക്ക് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും തിരഞ്ഞെടുപ്പിൽ ഇതുവഴി ഉണ്ടാവുക എന്നും ഒരു വിഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചതിനെ തുടർന്നാണ് സിദ്ധുവുമായി രാഹുൽഗാന്ധി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ചർച്ച നടത്തുകയും അദ്ദേഹത്തെ അന്വയിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും രാഹുൽഗാന്ധി എന്ത് തീരുമാനിച്ചാലും താൻ അത് അംഗീകരിക്കുമെന്നും തന്റെ പൂർണ്ണ പിന്തുണ നേതൃത്വത്തിന് ഉണ്ടാകും എന്നുമാണ് സിദ്ധു ഏറ്റവും ഒടുവിലായി പ്രതികരിച്ചിരിക്കുന്നത്. താൻ മരണം വരെ കോൺഗ്രസിന് ഒപ്പമാകുമെന്നും സിദ്ധു വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നാളെ വൈകിട്ട് 4 മണിക്ക് ലുധിയാനയിൽ നടക്കുന്ന വെർച്വൽ റാലിയിലാകും രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കുക. കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച ഉത്തരാഖണ്ഡിലെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരും ധനികരും എന്ന നിലയിൽ 2 തട്ടിലാക്കി. കോവിഡ് കാലത്ത് കർഷകരെ റോഡിലേക്ക് തള്ളിവിട്ട സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നും രാഹുൽ വിമർശിച്ചു. ഹരിദ്വാറിലെത്തിയ രാഹുൽ ഗാന്ധി ഗംഗാ ആരതിയിലും പങ്കെടുത്തു. നിതിനംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇത് 2-ാം തവണയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി രാഹുൽ ഗാന്ധി ഉത്തരാഖണ്ഡിൽ എത്തുന്നത്. കിച്ച്, ഉദ്ധംസിംഗ് നഗർ തുടങ്ങിയ 2 മണ്ഡലങ്ങളാണ് പ്രധാനമായും ഇന്ന് രാഹുൽ ഗാന്ധി പങ്കെടുത്തത്. കിച്ച് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി ആദ്യം പങ്കെടുത്തത് കർഷകരുടെ യോഗത്തിലാണ്. ഈ യോഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. കേന്ദ്രത്തിൻ്റേത് കർഷക വിരുദ്ധ നയമാണ്, കോൺഗ്രസ് അധികാരത്തിയാൽ കർഷക വിരുദ്ധ നയം തുടരില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും കോവിഡ് കാലത്ത് കർഷകരെ റോഡിലേക്ക് തള്ളിവിട്ട സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിയാൽ അത്തരമൊരു സാഹചര്യം കർഷകർ നേരിടേണ്ടി വരില്ല എന്നാണ് രാഹുൽ ഗാന്ധി അറിയിച്ചത്. പ്രധാനമായും കർഷക സമരത്തിൽ ഉത്തരാഖണ്ഡിലും വലിയൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി ആദ്യം കർഷകരുടെ യോഗത്തിൽ പങ്കെടുത്തത്. പിന്നീട് ഹരിദ്വാറിലെത്തിയ രാഹുൽ ഗാന്ധി വെർച്വൽ റാലിയിൽ പങ്കെടുത്തു. അതിനുശേഷം ഹരിദ്വാറിലെ ഗംഗാ ആരതി ചടങ്ങിൽ പങ്കെടുത്തു. ഏകദേശം 1 മണിക്കൂറോളം രാഹുൽ ഗാന്ധി ഗംഗാ ആരതി ചടങ്ങിൽ ചെലവഴിച്ചു. ചാർധാം ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാവുന്ന സാഹചര്യമാണ് ഉത്തരാഖണ്ഡിലുള്ളത്. അതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണ് രാഹുൽ ഗാന്ധിയെ ഗംഗാ ആരതി ചടങ്ങിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്.
ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണം തീരാൻ 3 ദിവസം മാത്രം അവശേഷിക്കെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ പ്രചാരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ 403 സീറ്റുകളും ലഭിക്കുന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അലിഗഡിൽ പറഞ്ഞു. തെറ്റായ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനല്ലാതെ വികസനം യാഥാർത്ഥ്യമാക്കാൻ സമാജ്വാദി പാർട്ടിക്കോ മറ്റൊരു പ്രതിപക്ഷ പാർട്ടികൾക്കോ സാധിക്കില്ലെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി. ആർ രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. 3 ദിവസങ്ങൾ മാത്രമാണ് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി പ്രചരണം അവശേഷിക്കുന്നത്. ഈ 3 ദിവസങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള പ്രചരണം ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രചരണങ്ങൾ തന്നെയാണ്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ 11 ജില്ലകളിലാണ് 10ാം തീയതി ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാനായി പോകുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഈ മേഖലയിൽ വിന്യസിച്ചുകൊണ്ടാണ് പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. BJP ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള പ്രചരണമാണ് ഇവിടെ നടത്തുന്നത്. BJPയുടെ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള നേതാക്കന്മാർ, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള സ്മൃതി ഇറാനി അടക്കമുള്ള നേതാക്കന്മാരും വിവിധ മേഖലകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടങ്ങളിൽ കേന്ദ്രമന്ത്രിമാരും ഗൃഹസമ്പർക്ക പരിപാടികളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അമിത്ഷാ പല ഇടങ്ങളിലും പാർട്ടി പരിപാടികളിൽ, പാർട്ടി അംഗങ്ങളുടെ പരിപാടികളിൽ ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രവർത്തനം ഈ ദിവസങ്ങളിൽ സംഘടിപ്പിക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സമാനമായി തന്നെ സമാജ്വാദി പാർട്ടി അവരെ സംബന്ധിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യ ഘട്ടത്തിലെ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ഈ കർഷക വിഷയം വളരെ കൃത്യമായിട്ട് മുതലെടുക്കാൻ പറ്റുന്ന മേഖലകളായതുകൊണ്ട് തന്നെ ഇവിടെ വളരെ ശക്തമായിട്ടുള്ള നേട്ടമുണ്ടാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടികളാണ് നടത്തുന്നത്. ഇന്ന് അഖിലേഷ് യാദവ് നടത്തിയ പ്രസ്താവന ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായി മാറി. അലിഗഡിലാണ് അദ്ദേഹത്തിന്റെ രഥയാത്ര ഇന്ന് ഉണ്ടായിരുന്നത്. അലിഗഡിൽ അദ്ദേഹം അവകാശപ്പെട്ടത് 403 സീറ്റുകളിൽ 400 എണ്ണം നേടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത്ര അനുകൂലമാണ് സാഹചര്യം സമാജ്വാദി പാർട്ടിക്ക് എന്നുള്ളതാണ്. പ്രിയങ്കാഗാന്ധി നടത്തിയ റോഡ് ഷോയും ഇന്ന് ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധേയമായി. എന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് BJP പ്രവർത്തകർ പ്രിയങ്കാഗാന്ധി റാലി നടത്തുന്ന ഘട്ടത്തിൽ അവർ വന്ന് ഈ റാലിക്ക് സമീപമായി നിന്നുകൊണ്ട് BJP അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചത് ചെറിയ സംഘർഷത്തിന് കാരണമായി. BSPയും വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചരണ പരിപാടികൾ വളരെ ശക്തമാക്കുകയാണ്. ഗൃഹസമ്പർക്ക പരിപാടികളാണ് BSPയുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ട് നടക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ വിവിധ മേഖലകളിൽ നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ സൈനികരെയും അർദ്ധസൈനികരെയും ഒക്കെ വിന്യസിക്കാനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിരിക്കുന്നു. ഹൈദരാബാദിൽ സമത്വത്തിന്റെ പ്രതിമ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 216 അടി ഉയരമുള്ള രാമാനുജാചാര്യയുടെ പഞ്ചലോഹ പ്രതിമയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തത്. രാമാനുജാചാര്യയുടെ അറിവും ആശയങ്ങളും രാജ്യത്തിന് മാർഗദർശിയാണെന്നും സമത്വത്തിന്റെ പ്രതിമ യുവാക്കൾക്ക് പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 11ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തിപ്രസ്ഥാനത്തിന്റെ പതാകവാഹകനായിരുന്ന രാമാനുജാചാര്യയുടെ കൂറ്റൻ പ്രതിമയാണിത്. ചുറ്റുമായി 108 ക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ജാതി മത ഭേദമില്ലാതെ സമസ്ത മേഖലകളിലും സമത്വം എന്ന ആശയം പ്രചരിപ്പിച്ചിരുന്ന രാമാനുജാചാര്യനോടുള്ള ആദര സൂചകമായാണ് പ്രതിമയ്ക്ക് സമത്വത്തിന്റെ പ്രതിമ എന്ന് പേര് നൽകിയത്. കേരളത്തിലെ നിക്ഷേപ വ്യവസായിക സാധ്യതകൾ വെളിവാക്കി കേരള നിക്ഷേപക സംഗമം ദുബായിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. KSIDC, കിൻഫ്ര, KBIP എന്നിവയുമായി സഹകരിച്ച് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ് ദുബായിൽ ഇൻവെസ്റ്റർ മീറ്റ് സംഘടിപ്പിച്ചത്. അടിസ്ഥാന സൌകര്യം, IT, സ്റ്റാർട്ടപ്പ്, ആരോഗ്യം, ടൂറിസം തുടങ്ങിയ മേഖലകളിലെ കേരളത്തിന് നിക്ഷേപ അവസരങ്ങൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പരിചയപ്പെടുത്തി. ഇന്ത്യയിലെ ഏറ്റവും നിക്ഷേപ സുരക്ഷയുള്ള സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളയിൽ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളെക്കുറിച്ച് മന്ത്രി P. രാജീവ് സംസാരിച്ചു. കേരളയിലെ DPR തയ്യാറായി വരുന്നതേയുള്ളൂവെന്ന് മന്ത്രി പറഞ്ഞു. പ്രവാസി നിക്ഷേപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏത് പരാതിയാണെങ്കിലും അത് സംബന്ധിച്ച് ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഈ സംവിധാനത്തിന് തീരുമാനമെടുക്കാം. ആ തീരുമാനം ഉദ്യോഗസ്ഥർ നടപ്പിലാക്കണം. നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാനുള്ള അധികാരവും ഈ സംവിധാനത്തിന് നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ മറ്റു സംസ്ഥാനത്തും ഇങ്ങനെ സംവിധാനം വരുമെന്നില്ല. നമ്മുടെ ഒരു പ്രശ്നം, ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവം വന്നാൽ അത് വല്ലാതെ പർവ്വതീകരിച്ച് അവതരിപ്പിക്കപ്പെടുകയും നാടാകെ മോശമാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാനും പലരും ശ്രമിക്കുന്നുണ്ട്. കേരളത്തോടും മലയാളികളോടുമുള്ള UAE ഭരണാധികാരികളുടെ സ്നേഹവും കരുതലുമാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ച സ്വീകരണം വെളിവാക്കുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ അമിൻ പുരി പറഞ്ഞു. 24 ദുബായ്.
നോർക്കയുടെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വീകരണവും പ്രവാസി മലയാളി സംഗമവും ദുബായിൽ നടന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ പരിമിതമായ ആളുകളെ മാത്രം പ്രവേശിപ്പിച്ചായിരുന്നു പരിപാടി നടന്നത്. കേരള പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നോർക്ക സംഘടിപ്പിച്ച പ്രവാസി സംഗമത്തിലാണ് കേരളയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നാട് ആഗ്രഹിക്കുന്ന വികസനം എന്ന നിലയിൽ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അന്തിമ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരത്തിലുള്ളൊരു പദ്ധതി ആവശ്യമാണ് എന്ന് തന്നെയാണ് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ കാര്യങ്ങൾ നടത്താൻ കേന്ദ്ര ഗവൺമെൻറ് അനുമതി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അന്തിമ അനുമതിക്ക് കാത്തു നിൽക്കുക. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്തിമ അനുമതി ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വന്ദേഭാരത് മതി എന്ന് കരുതുന്നവർക്ക് ഈ ശ്രീധരൻ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഒരു പുതിയ വന്ദേഭാരത് എന്നൊരു ട്രെയിനിനെ കുറിച്ച് കേട്ടപ്പോൾ ചിലർ അതുപോലെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഈ സ്വീകരൻ തന്നെ മറുപടി പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അത് കേരളത്തിന് പറ്റുന്നതല്ല എന്ന്. നാടിന്റെ വികസന കാര്യത്തിൽ ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്നും വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ ഈ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും വികസന പദ്ധതികളുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിനായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ഊഷ്മളമായ സ്വീകരണമാണ് തനിക്ക് യു ഐ ലഭിച്ചത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 24 ദുബായ്. എം ജി സർവകലാശാല കൈക്കൂലി കേസിൽ അറസ്റ്റിലായ സി ജെ എൽ സി വാങ്ങിയ കൈക്കൂലിപ്പണം 9 പേർക്ക് കൈമാറിയതായി വിജിലൻസ് കണ്ടെത്തി. പണം സ്വീകരിച്ചവരുടെ പേരും അക്കൗണ്ട് നമ്പറുകളും വിജിലൻസ് ശേഖരിച്ചു. ഇവരിൽ സർവകലാശാല ജീവനക്കാർ ഉണ്ടോ എന്നാണ് അടുത്ത അന്വേഷണം. സർവകലാശാലയിലെ മറ്റ് ജീവനക്കാർക്ക് നൽകാനാണ് പണം വാങ്ങുന്നതെന്ന് എൽ സി പറഞ്ഞതായി വിദ്യാർത്ഥിനി വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് താൻ വിദ്യാർത്ഥിനിയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് എൽ സി വിജിലൻസിന് മൊഴി നൽകിയിരുന്നു. കൈക്കൂലി സംഭവം അന്വേഷിക്കുന്ന സർവകലാശാല സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റിയുടെ അന്വേഷണ സമിതി തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും. നീറ്റിനെതിരെ മുൻപ് പാസാക്കിയ ബിൽ വീണ്ടും സഭയിൽ പാസാക്കാൻ തമിഴ്നാട് സർക്കാർ. ബില്ല് ഗവർണർ മടക്കിയ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. അടുത്ത ദിവസം പ്രത്യേക സഭാസമ്മേളനം ചേർന്ന് ബില്ല് സഭയിലെത്തിക്കാനാണ് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം. യോഗത്തിൽ നിന്നും അണ്ണാ ഡി എം കെയും ബി ജെ പിയും വിട്ടുനിന്നു. നീറ്റിനെതിരായ ബിൽ തമിഴ്നാട് നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയത് 2021 ഒക്ടോബറിലാണ്. ഇതിനുശേഷം ഗവർണറുടെ അനുമതിക്കായി നൽകി. മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഗവർണർ ആർ എൻ രവി ബില്ല് മടക്കിയത്. ഇതോടെ വിവിധ കോണുകളിൽ നിന്നും ഗവർണർക്കെതിരെ പ്രതിഷേധവും ആരംഭിച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ സജീവമായി. ഇതിനു പിന്നാലെയാണ് സർവകക്ഷി യോഗം ചേരാൻ സർക്കാർ തീരുമാനിച്ചത്. Tamil Nadu Assembly of Rights. Article 200 is followed by Governor. He is not followed. He is taking Article 201. 201 says the power of the President of India. 8-9 ആയിരിക്കും സഭ ചേരുക. പാസാക്കിയ ശേഷം ബില്ല് വീണ്ടും ഗവർണറുടെ അനുമതിക്കായി സമർപ്പിക്കും. ഇതിനകം തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെയും ദ്രാവിഡ കക്ഷികളുടെയും എല്ലാം നേതൃത്വത്തിൽ വിവിധ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നീറ്റിനെതിരായ സമരവും ഗവർണർക്കെതിരായ പ്രതിഷേധവും കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് വിവിധ സംഘടനകളുടെ തീരുമാനം. നീറ്റ് വിഷയം തമിഴ്നാട്ടിൽ വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. പ്രതിഷേധങ്ങൾക്കൊപ്പം നിയമപരമായ നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട് പല കോണുകളിൽ നിന്നും. വീണ്ടും ഗവർണർ ബില്ല് മടക്കിയാൽ ശക്തമായ പ്രതിഷേധമായിരിക്കും തമിഴ്നാട്ടിൽ കാണേണ്ടി വരിക. ശ്രീകാന്ത് ഗൗരീശപ്പെട്ടതിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. തിരുവനന്തപുരത്ത് 13-കാരനെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ മനോരോഗ വിദഗ്ധൻ ഗിരീഷിന് 6 വർഷം കഠിന തടവും 1,00,000 രൂപ പിഴയും ശിക്ഷ. തിരുവനന്തപുരം സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ചികിത്സ തേടിയെത്തിയ കുട്ടിയെയാണ് ഇയാൾ പീഡിപ്പിച്ചത്. 2017 ഓഗസ്റ്റ് 14 കേസിനാസ്പദമായ സംഭവം നടന്നത്. ചികിത്സയ്ക്കായാണ് മാതാപിതാക്കൾ കുട്ടിയെ മനോരോഗ വിദഗ്ധൻ ഗിരീഷിന്റെ മണക്കാടുള്ള വീട്ടിലെത്തിച്ചത്. ചികിത്സയ്ക്കെന്ന വ്യാജേന കുട്ടിയെ മാത്രം ഒരു മുറിക്കുള്ളിൽ എത്തിച്ചായിരുന്നു പീഡനം. കുട്ടി ഭയന്നിരിക്കുന്നത് കണ്ട് വീട്ടുകാർ ചോദിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. തുടർന്ന് ചൈൽഡ് ലൈനിൽ പരാതി നൽകി പോലീസ് കേസെടുക്കുകയായിരുന്നു.
പ്രതിയായ ഗിരീഷ് കുറ്റക്കാരനെന്ന് നിരീക്ഷിച്ച കോടതി 6 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. തിരുവനന്തപുരം സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കുട്ടിയും മാതാപിതാക്കളും അനുഭവിച്ച ബുദ്ധിമുട്ട് കോടതിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. ഇയാൾക്കെതിരെ മറ്റൊരു പോക്സോ കേസും സ്ത്രീപീഡന കേസും നിലവിലുണ്ട്. 24 തിരുവനന്തപുരം. കൊല്ലം കൊട്ടാരക്കരയിൽ പീഡനത്തിനിരയായ പെൺകുട്ടി ഗർഭിണിയായ കേസിൽ ബന്ധുവായ യുവാവ് അറസ്റ്റിൽ. ഇളമാട് സ്വദേശിയായ ബന്ധുവിനെ പൂയപ്പള്ളി പോലീസാണ് പിടികൂടിയത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പെൺകുട്ടി ചികിത്സ തേടിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. സലിം മാലിക് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്നലെ പുലർച്ചയോടെയാണ് ഈ കുട്ടിക്ക് വയറുവേദന അനുഭവപ്പെടുന്നത്. 12-കാരിക്ക് അതിനുശേഷം രാവിലെ തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം പരിശോധിച്ച ഡോക്ടർക്കാണ് ഇതാദ്യമായി ഈ കുട്ടിക്ക് ഗർഭമാണോ എന്ന സംശയം തോന്നിയത്. അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. 12-കാരി ഗർഭം ധരിച്ചത് ഈ അമ്മയുടെ അടുത്ത ബന്ധു, ഈ കുട്ടിയുടെ ബന്ധു അമ്മയുടെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുവിൽ നിന്ന് തന്നെയാണ് എന്ന് പിന്നീട് ആണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വിവരം പോലീസിൽ അറിയിക്കുകയും അതിനുശേഷം പോലീസുകാർ വന്ന് കൂടുതൽ ചോദ്യം ചെയ്യലാണ് കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചത്. ഈ ബന്ധുവായ ഈ യുവാവ് ഇവരുടെ ഈ കുട്ടിയുടെ വീട്ടിൽ തന്നെയാണ് താമസിച്ചു വന്നിരുന്നത്. പൂയപ്പള്ളി പോലീസാണ് ഇളമാട് സ്വദേശിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. മറ്റ് വകുപ്പുകൾ ചുമത്തണോ എന്നുള്ള കാര്യത്തിലും പോലീസ് ആലോചിക്കുന്നുണ്ട്. ഇയാളുടെ റിമാൻഡ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഞെട്ടിക്കുന്നൊരു സംഭവമാണ് കൊട്ടാരക്കരയിൽ നിന്നും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. യാതൊരു മറ്റ് ലക്ഷണങ്ങളും ഒന്നും കഴിഞ്ഞ ദിവസങ്ങളിലോ അതിന് മുൻപിലുള്ള ദിവസങ്ങളിലൊന്നും ഈ വീട്ടുകാർക്കുൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തോന്നിയിരുന്നില്ല എന്നാണ് പോലീസിന് അവർ നൽകിയിരിക്കുന്ന മൊഴിയും. പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന വാവ സുരേഷ് അപകടനില തരണം ചെയ്തു. ശരീരത്തിലെ വിഷം പൂർണ്ണമായും നീങ്ങിയതോടെ ആന്റിവെനം നൽകുന്നത് നിർത്തി. വെന്റിലേറ്ററിൽ കഴിഞ്ഞതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പതുക്കെ സംസാരിച്ചും ഭക്ഷണം കഴിച്ചും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തുകയാണ് വാവ സുരേഷ്. നിലവിൽ ജീവൻ രക്ഷാ ഉപാധികളൊന്നും ഉപയോഗിക്കുന്നില്ലെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. ഐസിയുവിൽ നിന്ന് തൊട്ടടുത്ത മുറിയിലേക്ക് വീൽചെയർ ഒഴിവാക്കി ആരോഗ്യ പ്രവർത്തകരുടെ കൈപിടിച്ചാണ് സുരേഷ് എത്തിയത്. സഹോദരി അടക്കമുള്ള ബന്ധുക്കൾ ആശുപത്രിയിലുണ്ട്. അടുത്ത സുഹൃത്ത് സന്തോഷാണ് മുറിയിൽ ഒപ്പമുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.